ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമ വാത്തി സിനിമയെ കൊണ്ടാണ്. നെറ്റ്ഫ്ലിക്സിൽ മാർച്ച് 17 തീയതിയാണ് ഈ സിനിമ റിലീസായത്. വെങ്കി അട്ലൂറിയാണ് ഈ സിനിമയുടെ സംവിധായകൻ. ധനുഷ്, സംയുക്ത മേനോൻ, സമുദ്രക്കനി എന്നിവരാണ് സിനിമയുടെ കേന്ദ്ര കഥാപാത്രങ്ങൾ. റിവ്യൂവിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഒരു നിമിഷം എടുത്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. 100% ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂസാണ് ഞാനിവിടെ തരാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പ്ലീസ് ആദ്യം തന്നെ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്ന്, നിങ്ങളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ പടം തീർച്ചയായും കണ്ടിരിക്കണം. കണ്ടാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടാതിരിക്കില്ല. ചില പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഗ്രാമത്തിലെ ആർക്കും വേണ്ടാത്തൊരു ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി എത്തി അവിടുത്തെ കുട്ടികളെയും രക്ഷിതാക്കളുടെയും ചിന്താരീതികൾ തന്നെ മാറ്റുന്ന ഒരു ടീച്ചറിൻ്റെ കഥയാണിത്. ഇത്തരം ഒരു പശ്ചാത്തലത്തിലുള്ള സിനിമയൊക്കെ നമ്മൾ മലയാളത്തിൽ മുമ്പേ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒട്ടും ആ ഒരു സിനിമ കണ്ടതാണ് അല്ലെങ്കിൽ അത്തരം പശ്ചാത്തലമുള്ള സിനിമ കണ്ടതാണെന്നുള്ളൊരു തോട്ടം നമ്മുടെ ഉള്ളിലോട്ടേക്ക് വരുന്നില്ല. പിന്നെ ഈ സിനിമ ഒട്ടും മടുപ്പിക്കുന്നുമില്ല എന്ന് തന്നെ പറയാം. പിന്നെ മലയാളത്തിൽ നമ്മൾ അങ്ങനത്തെ സിനിമ കണ്ടിട്ടുണ്ട്, ഇത്തരം പശ്ചാത്തലത്തിലുള്ള സിനിമ കണ്ടിട്ടുണ്ട് എന്ന് വെച്ച് ഈ സിനിമ നമുക്ക് കമ്പയർ ചെയ്യാനും തോന്നില്ല. കാരണം ഈ സിനിമ കുറച്ചും കൂടി ലാർജർ ദാൻ ലൈഫാണ്, കുറച്ചും കൂടി ഗ്ലോറിഫൈഡാണ് എല്ലാ തരത്തിലും. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഫൈറ്റ്സ് ഉണ്ട്, സോങ്സ് ഉണ്ട്, അങ്ങനെ എല്ലാ തരത്തിലും ഒരു ലാർജർ വോളിയത്തിലൊരു സിനിമ ആ ഒരു ഇത് വെച്ച് ചെയ്താൽ എങ്ങനെയുണ്ടാവും, ആ ഒരു തീം വെച്ച് ചെയ്താൽ എങ്ങനെയുണ്ടാവും, അങ്ങനെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ധനുഷിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണോ സംവിധായകൻ പോർട്രേ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അത് 100% നമുക്ക് അതേപോലെ തന്നെ ഫീൽ ചെയ്യുന്ന രീതിയിൽ, ഇമോഷണലി കണക്ട് ചെയ്യുന്ന രീതിയിൽ പ്രേക്ഷകരുടെ അടുത്തോട്ടേക്ക് എത്തിക്കാൻ വേണ്ടി സംവിധായകന് സാധിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാവരും അവരവർക്ക് കിട്ടിയ കഥാപാത്രങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. എവിടെയും ആർക്കും ഒരു പോരായ്മയുള്ളതായിട്ട് എടുത്തു കാണിക്കുകയോ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന രീതിയിലോ ഒന്നും തന്നെ ഇല്ല. സംയുക്ത മേനോൻ അവർക്ക് കിട്ടിയ റോളിൽ ചെറുതായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാനുള്ളൂ, അത് വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ സമുദ്രക്കനിയാണെങ്കിലും ബാക്കിയുള്ള എല്ലാ ആക്ടേഴ്സ് ആണെങ്കിലും തീർച്ചയായും ഈ സിനിമ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ ഏതെങ്കിലും ഒരു തരത്തിൽ പോസിറ്റീവായിട്ട് ഈ സിനിമ എന്തായാലും ടച്ച് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇമോഷണലായി ഫീൽ ചെയ്യും, വേറെ എന്തെങ്കിലും തരത്തിലൊരു പോസിറ്റീവ് ഒരു ഗുഡ് ഫീലായിരിക്കും ഈ സിനിമ കാണുമ്പോഴുണ്ടാവുന്നത്. ഇത്തരം സിനിമകളുടെയൊക്കെ ഒരു പ്രസക്തി ഇന്നും ഇന്ത്യ പോലുള്ളൊരു രാജ്യത്തൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എഡ്യൂക്കേഷൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ്, യൂസ് ഇറ്റ് വൈസ്ലി എന്ന് പണ്ടാരോ പറഞ്ഞതുപോലെ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസിനെ കൊണ്ടാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നതും. സോ അൺടിൽ നെക്സ്റ്റ് ടൈം, നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ പോയിൻറ്റ്സ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഹോണസ്റ്റായി തോന്നുന്നുണ്ടെങ്കിൽ, ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ ഓൺ ചെയ്യൂ. അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ.